ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, കാലേ വണക്കം, സുപ്രഭാതം. സുപ്രഭാതം എന്നൊക്കെ പറയാൻ പേടിയാവുന്നു കേട്ടോ, കാരണം ഓരോ സുപ്രഭാതങ്ങളും ഇപ്പൊ എങ്ങനെയാ ആവാന്നുള്ളത് പറയാൻ പറ്റണില്ല. ഒരു ദുരന്തത്തിൽ നിന്ന് നമ്മള് ഒരു ദുരന്തം കേട്ട് നമ്മളിപ്പോ ഒരു 10-15 ദിവസമായിട്ട് ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയി വന്നിട്ടല്ല മറ്റേ ശിരൂരിലെ കർണാടകയിലെ അർജുനനെ സംഭവിച്ചത്. അതിനൊക്കെ ഒരു 7-8 ദിവസം വരെ നമുക്കൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, അർജുനന് തിരിച്ചു കിട്ടും, തിരിച്ചു കിട്ടും, ആ വണ്ടിയുടെ ഉള്ളിൽ ഉണ്ടാവും, ദൈവമേ ആ വണ്ടി പെട്ടെന്ന് കണ്ടെത്തണേ എന്നുള്ള ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ 7-8 ദിവസം, 9-10 ദിവസമൊക്കെ ആയപ്പോ നമ്മുടെ മനസ്സ് തന്നെ ഇനി യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മൾ എപ്പോഴും മനുഷ്യരെ എന്താ പറയാ മനുഷ്യന്മാരാണല്ലോ, അപ്പൊ നമുക്ക് കിട്ടില്ല എന്നുള്ളൊരു പ്രതീക്ഷ, ഇനി കിട്ടിയാലും അത് എങ്ങനെയാവും എന്നുള്ള ഒരു അവസ്ഥയിൽ അങ്ങനെ മൈൻഡ് ഒന്ന് ഇതായി വന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇതായി വരികയായിരുന്നു, ശാന്തമായി വരിക, നമ്മുടെ മനസ്സ് ശാന്തമായി വരികയായിരുന്നു. അതിന്റെ ഉള്ളിൽ 2 ദിവസം മുന്നേ വീണ്ടും വയനാട്ടിലെ ദുരന്തട്ട നേരം വിളിക്കുമ്പോ നമ്മൾ കേൾക്കണം ന്യൂസ്. ഞാന് രാവിലെ 6 മണിയാകുമ്പോ മുരളിയേട്ടൻ വിളിക്കുമ്പോഴാണ് വയനാട്ടിലിങ്ങനെ ഉരുൾപൊട്ടിയിട്ടുണ്ട്, ഒരു ഗ്രാമം തന്നെ ഒലിച്ചു പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കേൾക്കുമ്പോഴാണ്. അപ്പോഴാണ് ഞാൻ വേഗം യൂട്യൂബിലെടുത്തിട്ട് ന്യൂസൊക്കെ വെച്ച് നോക്കണത് കേട്ടോ. അപ്പൊ ഇത്രയും എന്ത് വേദനയാണല്ലേ നമ്മളോട് പ്രകൃതി എന്ത് ക്രൂരതയെ കാണിക്കണേ, അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. കാരണം പ്രകൃതിയോട് നമ്മൾ കാണിക്കേണ്ടതും അങ്ങനത്തെ ഒരു ക്രൂരതയാണ്, അതിന്റെ ഭവിഷ്യത്താണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഭയങ്കര വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാട്ടെ. ഇനിയും ബോഡികൾ കിട്ടാനുണ്ട്, ഒരുപാട് പേർക്ക് ആപത്തുകൾ പറ്റിയിട്ടുണ്ട്, കുറെ ആൾക്കാരെന്നെ കാണാതെ ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് എന്താ പറയാ ഭയങ്കര ഒരു ദുരന്തം തന്നെ അല്ലേ. ഇപ്പൊ 2018 കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിട്ടുണ്ട്, മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു ഇത് ഭയങ്കര ഒത്തിരി ആൾക്കാർ മരിക്കണത് പിന്നെ ഇപ്പഴാ കേൾക്കണേ തോന്നുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഭയങ്കര വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതില്. പിന്നെന്താ പറയാ, അപ്പൊ നമ്മുടെ ഞാൻ ഇന്നലെ ഒരു വെള്ളത്തിന്റെ വീഡിയോ ഇട്ടില്ല, നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സിന്റെ കമന്റ്സ് ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പൊ എനിക്ക് മനസ്സിന് ഭയങ്കര ബേജാറ്, ഇനി എന്തായിട്ടാണ് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കമന്റ് ചെയ്യട്ടെ. നമ്മുടെ കാര്യങ്ങള് കാണാനും കേൾക്കാനും ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങളുടെ വിശേഷങ്ങളും ഞങ്ങള് കാണാനും കാണാനല്ല എന്താന്നുള്ളത്, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ളതൊക്കെ അറിയാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. അപ്പൊ വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നവര് ഒക്കെ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യാട്ടാ. അപ്പൊ ഞാന് മുരളിയേട്ടൻ 2 ദിവസത്തിന് വന്നിട്ടുണ്ട്, അത് വയനാട്ടിൽ ആ പ്രശ്നം ഉണ്ടായിരുന്ന മുരളിയേട്ടൻ വന്നത് എറണാകുളത്ത് നിന്ന് സാധാരണ 2-3 മണിക്കൂറിന്റെ ഉള്ളിൽ 7 മണിക്ക് പുറപ്പെട്ട 10 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തണത്. അന്ന് ഇതുപോലെ മുരളിയേട്ടൻ ആകെ റോഡാൾ ബ്ലോക്ക്, ബസ്സാള് ചിലത് ഓടുന്നില്ല, ട്രെയിൻ പിടിച്ചിട്ടും, കാരണം റെയിൽവേക്ക് പാളത്തേക്ക് വെള്ളത്തിന്റെ പ്രശ്നങ്ങളും മണ്ണിടിഞ്ഞിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അന്ന് മുരളിയേട്ടൻ്റെ അടുത്ത് ഇതുപോലെ 1.5 ആയിട്ടാ. അപ്പൊ ഇന്നിപ്പൊ നീ തിരിച്ചു പോവാണ്, ഇപ്പൊ രാവിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആള് കയറും, വൈകിട്ടാകുമ്പോ ഞങ്ങൾ എത്തണ്ട. ഇപ്പൊ ഈ ഞങ്ങളുടെ റൂട്ടിലാണെങ്കിൽ കുന്നുകളുടെ റൂട്ടിലൊന്നും ബസ് ഓടണില്ല, പാടത്തേക്ക് വെള്ളം കയറിയിട്ടെ. അപ്പൊ ഇനിയിപ്പൊ ഗുരുവായൂർ പോയിട്ട് ആകെ വട്ടം കറങ്ങിയിട്ടൊക്കെ വേണം പോവാ. അപ്പൊ നേരത്തെ പുറപ്പെടാനുള്ള പരിപാടിയിലാണ് കേട്ടാ. അപ്പൊ ഞാൻ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ എന്താ പറയാ, ആദ്യം ഞാൻ ഒരു നമ്മുടെ ഒരു മാനസികാവസ്ഥ പറഞ്ഞതാണ് കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കണ്ടെങ്കിലും കൂടിയിട്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും വിഷമമുണ്ട്. അപ്പൊ ഏട്ടൻ ഇന്ന് പോകുമ്പോഴേക്കും ഞാൻ ഒരു വീഡിയോ പിടിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയത്. പിന്നെ ദേവുട്ടീനെ വിളിക്കാനല്ലോ, വീഡിയോ എടുക്കാൻ തീരെ പാടില്ല. അപ്പൊ അങ്ങനെ കേട്ടാ. അപ്പൊ എന്താ പറയാ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ചപ്പാത്തിക്ക് കുഴച്ചു വെച്ചതാണ് കേട്ടോ ഫ്രണ്ട്സ്, ചപ്പാത്തിക്ക് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇന്നലെ മുരളിയേട്ടൻ വന്നപ്പോഴേ മീൻ വാങ്ങിക്കാൻ പോയി, മീന് മനുഷ്യന്മാരെന്നെ ഉച്ച കുടിക്കാൻ നോക്കിയിരിക്കുക തോന്നുന്നു ഓരോ സംഭവങ്ങൾ ഉണ്ടാവുമ്പോളും. മീനൊക്കെ എന്താവല്ല, നമ്മൾ സ്ഥിരം വാങ്ങിച്ചിരുന്ന മത്തിക്ക് ഇപ്പത്തെ റേറ്റ് 500, അയിലേക്ക് 400, പിന്നുള്ളത് ചെമ്മീനായിരുന്നു, ചെമ്മീന് 260. മറ്റേത് നമ്മള് എന്താ ചെമ്മീനൊക്കെ നല്ല വിലയാവും, ചെമ്മീനൊക്കെ വല്ലപ്പോഴേ വാങ്ങിക്കുള്ളൂ, മത്തി അതിലേക്കാണ് സാധാരണ വാങ്ങിക്കാറ്, മത്തിയാണ് സാധാരണ വാങ്ങിക്കാറ്. എന്ന് എന്താ കറി ചോദിച്ചാ മത്തി കറി വെച്ചത്, മത്തി കറി വെച്ചത് എന്ന് പറയുള്ളു. പക്ഷെ ഇപ്പൊ മത്തി വലിയ റേഞ്ചിലാട്ടം നിൽക്കുന്നത്. അപ്പൊ മുരളിയേട്ടൻ ഇപ്പോഴും നമ്മള് കുറവുള്ളതല്ലേ വാങ്ങിക്കുള്ളൂ, കുറവുള്ളത് വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. 1 കിലോ ചെമ്മീൻ വാങ്ങിച്ചിട്ട് വന്നു, ചെമ്മീൻ അയ്യോ നല്ല ഫ്രഷ് ചെമ്മീനാട്ടാ. കുറച്ച് നാൾ മുന്നേ ചെമ്മീൻ ചാകരിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആ സമയത്തും ചെമ്മീനെ ആ സമയത്ത് നമ്മൾ ചെമ്മീൻ വാങ്ങിച്ചിട്ടില്ല. റേറ്റ് അപ്പൊ എങ്ങനെയാന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടാ. അപ്പൊ നല്ല ഫ്രഷ് ചെമ്മീനാണ് കേട്ടോ. അപ്പൊ ചെമ്മീൻ വെച്ചിട്ട് ഇവർക്കൊക്കെ ഇപ്പൊ ഫുഡിന്റെ കാര്യത്തിൽ നല്ല ബുദ്ധിമുട്ടാണ്, കാരണം ഹോട്ടലിൽ നിന്നല്ലേ കഴിക്കാം, വീട്ടിൽ 2 ദിവസം വരുമ്പോൾ ഫുഡ് അടി മാത്രമല്ല ആവശ്യമായിട്ടുള്ളൂ.
അപ്പൊ ഞാന് മുല്ലേട്ടന ചെമ്മീൻ ചുക്ക വെക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ ചപ്പാത്തിയും ചെമ്മീൻ ചുക്കിയും ഇങ്ങനെ ഉണ്ട്, അടിപൊളിയല്ലേ. ഞാൻ വലിയ റെസിപ്പി ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ, സാധാരണ നമ്മുടെ വീട്ടിൽ ചെയ്യണ മാതിരി അങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ. അപ്പൊ ഇത് ഫുള്ള് ഞാൻ എടുക്കണില്ല കേട്ടോ. എനിക്ക് ചെമ്മീന് കൊടംപുളി ഇട്ട് കറി വെച്ചാൽ നല്ല ഇഷ്ടാ, അതും ചെറിയ ചെമ്മീനാള്, വലിയ ചെമ്മീനല്ല, ചെറിയ ചെമ്മീനാള്. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റും നാളേക്ക് കൊടംപുളി ഇട്ട് വറ്റിച്ച് വെക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ ഞാൻ ചെമ്മീൻ ചുക്ക ഉണ്ടാക്കും. അപ്പൊ ഇതിൽ നിന്ന് കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് വേഗം ക്ലീൻ ചെയ്തിട്ട് വരട്ടെ. അപ്പൊ ഫ്രണ്ട്സ്, ചെമ്മീനൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വന്നു കേട്ടോ. ചെമ്മീൻ തിന്നാൻ നല്ല ടേസ്റ്റാ, പക്ഷെ ചെമ്മീൻ നന്നാക്കാൻ നല്ല പണിയാണ് കേട്ടോ. നല്ല പണിയല്ല, കുറച്ച് മെനക്കെടിയല്ലേ. അപ്പോ ചെമ്മീൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് സബോളയും തക്കാളിയും ഒക്കെ വേണ്ടത്. പക്ഷെ സബോള എനിക്ക് വറുത്തിട്ട് വേണം നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ വേഗം സബോള കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ട്രിപ്പ് വറുത്തിട്ടും ബാക്കിയുള്ളത് കട്ട് ചെയ്യാം. ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഞാനൊരു മൂന്ന് ചെറിയ സബോളയാണ് കേട്ടോ എടുത്തുള്ളത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി തട്ടി. അവിടെ ഞാൻ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും. ക്യാമറമാൻമാർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും തട്ടി മറിച്ചിടും. ദേവുട്ടി അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ ഒതുക്കിയിട്ട് അങ്ങോട്ട് വെക്കണതാണ്. പക്ഷെ ഇവര് കൈയും കാലൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടും തട്ടി അതൊക്കെ മറിച്ചിടും. എന്റെ തൈലൊക്കെ വീണു അവിടെ നിന്ന്. അപ്പൊ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കുരുമുളക് പൊടി ഇതൊക്കെ എടുത്തിട്ടുണ്ടാവും. പച്ചമുളക് ഞാൻ എടുത്തില്ല. സബോള ഫസ്റ്റ് വറക്കണം. അതാവുമ്പോഴേക്കും അടുത്ത സബോള കട്ട് ചെയ്യട്ടെ. നമ്മള് ബിരിയാണിക്കൊക്കെ നമ്മൾ സബോള വറക്കില്ലേ, അതിന്റെ മേലിടാൻ വേണ്ടിയിട്ട് അതേമാതിരി നൈസായി കട്ട് ചെയ്തിട്ട് അരിഞ്ഞിട്ട് വേണ്ട വറക്കണം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ സബോള ഒക്കെ അതാ വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. സബോള വറുത്ത് കോരുമ്പോ എപ്പോഴും നമ്മള് ആ കളറ് നമ്മുടെ മനസ്സിലുണ്ടാവില്ല, ആ കളറിലെ കോരാൻ പാടുള്ളൂ എന്ന് വിചാരിക്കണെങ്കിട്ട് തൊട്ട് മുമ്പായിട്ട് നമ്മള് കോരി തുടങ്ങണം കേട്ടോ. അപ്പൊ പ്ലേറ്റിക്ക് വീഴുമ്പോഴേക്കും, കാരണം ആ ചൂടിനെ ഒന്നുകൂടി ഇതാവൂല്ലോ, മൂക്കുമല്ലോ. അപ്പൊ നമ്മുടെ സബോളയൊക്കെ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ഈ പരുവത്തില് കേട്ടോ. അത് ചൂടാറും, ഇപ്പത്തെ ഞാൻ ഇപ്പൊ ഇട്ടിട്ടുള്ളത് കൊണ്ട് ചൂടുണ്ട്. ചൂടാറി കഴിഞ്ഞാലോ ഒന്ന് ബലം പിടിക്കണം. നമുക്ക് മസാലകളൊക്കെ മിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചെമ്മീൻ, ഈ സബോള വറക്കണ്ട ഒരു പണിയാണ് കേട്ടോ നമുക്ക് ഇതിലുള്ള. ബാക്കിയെല്ലാം പിന്നെ എളുപ്പമാണ്. പിന്നെ ഇനി നമുക്ക് ഇനി വേറെ മെയിൻ ആയിട്ടുള്ള പണികളൊന്നുമില്ല. ഇനി എല്ലാം കൂടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കുക വേണ്ടോ. ചെമ്മീൻ ചുക്ക ഇതിലേക്ക് നമ്മളിതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഓരോ തുണ്ടാശേട്ടാ, ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു കൊടുക്കുന്നത് ദാ മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി. കുറച്ചുണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ എടുത്ത്. ഇനി പൊടിച്ചിട്ട് വേണം. അപ്പൊ ഉള്ളത് ഞാൻ എടുത്തു കേട്ടാ. ഇനി എരിവ് എങ്ങനെയാ നോക്കിയിട്ട് നമുക്ക് കുറച്ച് കുരുമുളകും പൊടിയും കൂടെ വേണച്ച വെതറി കൊടുക്കാം. ഇനി ഞാൻ തക്കാളി, രണ്ട് തക്കാളി ചെറുതെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിന്റെ മേലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കണ സബോള അത് ഇട്ട് കൊടുക്കാം. ഉപ്പ്, കറിവേപ്പില, ഉപ്പ്, കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് രണ്ട് പൊടിയും കൂടെ വേണം കേട്ടോ. ഒന്ന് ഗരം മസാല പൊടി, ഒന്ന് പെരുംജീരക പൊടി. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് പെരുംജീരകത്തിന്റെ പൊടി,
ഇത്ര ഇട്ട് കൊടുക്കണ്ട കേട്ടാ. ഇനി നമുക്ക് വേണ്ടത് ഗരം മസാല പൊടി. ഇനി എല്ലാം കൂടി കൈകൊണ്ട് മിക്സ് ചെയ്യാം. ഇതൊരു 10-15 മിനിറ്റ്. ഉപ്പും മുളകും പിടിക്കാൻ നമ്മൾ എപ്പോഴും മെയിനിൽ മസാല തിരുമ്പി കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് വെക്കില്ല. അങ്ങനെ വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരിട്ട് അടപ്പത്ത് വെക്കാം കേട്ടോ. ഞാനിപ്പോ എന്തായാലും സമയം അത്യാവശ്യം ആയിട്ടുണ്ട്, അപ്പൊ ഞാൻ വേഗം ഉപ്പും മുളകും തിരുമ്പി വേഗം അടപ്പത്ത് വെക്കാൻ പോവാണ്. അപ്പൊ ഇതിലേക്ക് ഒരു തരി വെള്ളം ആക്കി കൊടുക്കട്ടെ, ഞാൻ എന്റെ കയ്യിലുള്ള മസാല ഒന്നും ഇതാക്കിയിട്ടുള്ള വെള്ളം മാത്രം. കാരണം ചെമ്മീൻ വെന്ത് വരുമ്പോ ഒന്നും കൂടി ഒരു ഇച്ചിരി ഈ ഗ്രേവി ടൈപ്പ് ആവും, അപ്പൊ അധികം വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അത്ര മതി. ഇനി ഇത് മൂടി നമുക്ക് അടപ്പത്തേക്ക് വെക്കാം. ഇത് ആവുമ്പോഴേക്കും നമുക്ക് ചപ്പാത്തിയും ചുട്ടെടുക്കാം. സമയം ഉണ്ടെങ്കിൽ നിങ്ങളൊരു 10 മിനിറ്റ് വെച്ചോളൂ കേട്ടോ, കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി പേര് കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ മുളക് പൊടി ഒരു സ്പൂൺ എടുത്തിട്ടുള്ളൂ. കുറച്ച് കുരുമുളക് പൊടി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഒന്ന് വിതറി കൊടുക്കും നോക്കിയിട്ട്, അത് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഞാൻ വേഗം ചപ്പാത്തി പോയി ഉണ്ടാക്കട്ടെ. നമ്മുടെ ചെമ്മീൻ അടപ്പത്തിട്ടിട്ട് കുറച്ച് നേരമില്ലേ, ഇങ്ങനെ നോക്കണ്ടേ. ഹാ, അടിപൊളി സ്മെല്ല് കേട്ടോ. നമ്മളെ ഗരം മസാലയുടെ ഒക്കെ തോന്നുന്നു തുറന്ന, പക്ഷേ നല്ല സ്മെല്ല്. അപ്പൊ നോക്കിയേ, മുളക്കി കൊടുക്കുന്നുണ്ട്. കണ്ടിട്ട് എരിവൊക്കെ അത്യാവശ്യം ഉണ്ട് തോന്നോട്ടെ. ഞാൻ ഒന്ന് നോക്കട്ടെ, എരി ഉപ്പൊന്നും നോക്കിയിട്ടില്ല. നമ്മളെപ്പോഴും ചെമ്മീൻ കിട്ടിയ ചെമ്മീൻ കറി വെക്കുക, അല്ലെങ്കിൽ ചെമ്മീൻ റോസ്റ്റ് വെക്കും. അപ്പൊ സൂപ്പർ മസാല എരിയൊക്കെ ഉണ്ട്, എരിയൊക്കെ അത്യാവശ്യം ഉണ്ട്. ഒരു കൂടിയൊന്നും സംശയമുള്ളൂ. എപ്പോഴും നമ്മള് ചെമ്മീൻ റോസ്റ്റ് അല്ലെങ്കിൽ ചെമ്മീൻ കറി വെക്കും. ഇതുപോലെ ചെമ്മീൻ ചുക്കി ഒന്നും വെച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെമ്മീൻ ചുക്കി ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കിക്കോളൂട്ടെ, സൂപ്പറാണ്. ഇത് വേവട്ടെ, ചെമ്മീൻ വെന്തുണ്ടാവില്ല. ഒന്നും കൂടി നന്നായി വേവട്ടെ, അപ്പൊ ഒന്നും കൂടി മൂടി വെച്ച് കൊടുക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ചെമ്മീനൊക്കെ നന്നായി വരുന്നുണ്ട് കേട്ടോ. ചെമ്മീൻ അപ്പൊ അധികം വേവൊന്നുമില്ലല്ലോ, മസാല പിടിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് സമയം അതിൽ ഇടുക. അപ്പൊ ഇനി നമ്മൾ തീ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഒരു ഗ്രേവി നമുക്ക് ചപ്പാത്തിക്ക് വേണം. ഇനി ഡ്രൈ ആക്കണ്ട. സൂപ്പർ ടേസ്റ്റി. ചെമ്മീൻ ചുക്ക എങ്ങനെ ഉണ്ടെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. കുറച്ചും കൂടി ഉണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ നമ്മുടെ ചുക്ക എങ്ങനെയുണ്ട്, ചെമ്മീൻ ചുക്ക എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാം. ദേവുട്ടിനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടോ? ദേവുട്ടി എണീറ്റിട്ടില്ല കേട്ടോ, സ്കൂളിൽ ഇല്ലാത്ത കാരണം അങ്ങനെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീക്കുന്നത്. ചൂടുണ്ട്. മസാല സൂപ്പറായിട്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളി ടേസ്റ്റ്, നല്ല കോമ്പിനേഷൻ. ചപ്പാത്തിയും ചെമ്മീൻ ചുക്കയും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ. പിന്നെ ഒരുപാട് കറിയൊന്നും വേണ്ട, കാരണം നല്ല എരിവും ചൊടിയൊക്കെ ഉള്ള കാരണം കുറച്ച് നമുക്ക് എടുത്താൽ മതി. കുറച്ച് കറി മതി ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ. ഇപ്പൊ സൂപ്പർ ആയിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ ചുക്ക. അപ്പൊ ചെമ്മീൻ ചുക്ക കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇത് നോക്കി ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടാ. എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇന്ന് കാലാവസ്ഥ കുറച്ച് അനുകൂലമാണ് തോന്നുന്നു, കുറച്ച് ചെറുതായിട്ട് വെയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഒന്നും കൂടി മങ്ങിയും. പക്ഷെ ഇന്നലെ രാത്രി മഴ പെയ്തിട്ടില്ല, ഇന്നലെ പകലൊന്നും വലിയ മഴ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പൊ ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിന് കാലാവസ്ഥ വില്ലനാവല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാന്. പിന്നെ ഞങ്ങളുടെ അവിടേക്ക് മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഈ ഡാമുകളൊക്കെ തുറന്നു വിട്ടിട്ട്
പുഴ നിറഞ്ഞു ഒഴുകി, പാടങ്ങൾ നിറഞ്ഞു, അപ്പൊ ഗതാഗതം ഫുള്ള് തടസ്സപ്പെട്ടു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കേട്ടോ. അപ്പൊ നിങ്ങളുടെ അവിടേക്ക് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ എന്നത് കമന്റ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു പ്രാർത്ഥനയോട് കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം അവിടെ ഇനി രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഇന്ന് കാലാവസ്ഥ മഴയൊന്നും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാണ്. അപ്പൊ മറ്റൊരു വീഡിയോയുമായി നടക്കണം. ബൈ.